മാർഷൽ ആർട്സിലെ ആദ്യത്തെ കായിക കലയാണ് കുങ്ഫു. അത് അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ചൈന. ഇത് മാർഷൽ ആർട്സിലെ കുങ്ഫു അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിന്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് ഷാവലിംഗ് ടെമ്പിളാണ്. ഇത് ബുദ്ധമതക്കാരുടെ ക്ഷേത്രവും കായികാഭ്യാസങ്ങൾ അഭ്യസിപ്പിക്കുന്ന കളരിയുമാണ്. ഈ അഭ്യാസ മുറകൾ ഇവർക്ക് ആദ്യമായി അഭ്യസിപ്പിച്ചു കൊടുത്തതും ഈ ഷാവലിൻ ടെമ്പിൾ നിർമ്മിച്ചതും എന്നും ഇവർ ദൈവമായി സ്തുതിക്കുന്ന ഗുരുവാണ് പല്ലവ രാജാവിന്റെ മൂന്നാമത് രാജകുമാരൻ ബോധിധർമ്മൻ, ഒരു തമിഴ്നാട്ടുകാരൻ. ഇത് പല്ലവ സാമ്രാജ്യത്തിന്റെ പാഠശാല. മനുഷ്യരെ കൊന്ന് നരബലി നടത്തുന്ന നിലയിൽ മറ്റു രാജ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ വൃശ്ചികം, ഏകപാദം, കായിക അഭ്യാസങ്ങളോടൊപ്പം ഔഷധങ്ങളും തയ്യാറാക്കിയിരുന്നു. മാറാ രോഗങ്ങൾ വരെ ഗുണപ്പെടുത്തുന്ന അത്ഭുതകരമായ ഔഷധ മുറകൾ ഇവർക്ക് സുപരിചിതമാണ്. ഈ ഔഷധ കലകളിലും നിപുണനായിരുന്നു ബോധിധർമ്മ. അഭ്യാസമുറകൾ മാത്രമല്ല, അഷ്ടമസിദ്ധികളിൽ ഒന്നാമതായ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന കലയും അഭ്യസിച്ചവനാണ്. തന്റെ ഗുരുമാതാവിന്റെ ആജ്ഞപ്രകാരം ബോധിധർമ്മൻ ചീനദേശത്തേക്ക് പുറപ്പെടുന്ന ഒരു ദിവസം മാതാവ് നമ്മുടെ ചീനദേശത്തേക്ക് പോകുവാൻ പറഞ്ഞുവല്ലോ. അതിന്റെ യാഥാർത്ഥ്യവും ലോക നന്മയുമെല്ലാം നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. മാതാവിനും പിതാവിനും എന്റെ പ്രണാമം. ഇത് നാം തയ്യാറാക്കിയ ഗ്രന്ഥമാണ്. സന്ദർഭം വരുമ്പോൾ തീർച്ചയായും ഇത് സഹായമായി തീരും.
മൂന്ന് വർഷത്തെ പ്രയാണത്തിന് ശേഷം ബോധിധർമ്മൻ ചൈനയിലെ നാൻ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തങ്ങളുടെ ഗ്രാമത്തിൽ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുവെന്ന് ജ്യോതിഷത്തിലൂടെ അവർ മനസ്സിലാക്കി. ആ സമയം അവിടെ എത്തിച്ചേർന്ന ബോധിധർമ്മനെ അവർ ഒരു ദുഷ്ടശക്തിയായി കരുതുകയുണ്ടായി. ആപത്ത് നീങ്ങിയതായി അവർ സമാധാനിച്ചു. എന്നാൽ യഥാർത്ഥ ആപത്ത് ചൈനയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ആ മാറാരോഗം ആ ഗ്രാമത്തിലും വന്നെത്തി. അച്ഛാ നമ്മൾ